ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ മിക്കവരും വളരെ മോശമാണ്. കൃത്യമായിട്ട് സേവ് ചെയ്യാനോ കൃത്യമായി ബഡ്ജറ്റ് ചെയ്യാനോ നമ്മളുടെ ഇൻകം ഗ്രോ ചെയ്യിപ്പിക്കാനോ ഒന്നും കൃത്യമായിട്ടുള്ള മാർഗങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നമ്മൾ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് വേണ്ടി. ഏറ്റവും ആദ്യത്തെ കാര്യം ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഇൻകം എക്സ്പെൻസുകൾ സെറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ലിമിറ്റുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഇൻകം എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതും പ്രധാനം തന്നെയാണ്. പല ആളുകളും ഇത് ചെയ്യാറില്ല. ഇതിന് കാരണമായിട്ട് പല ആളുകളും പറയുന്നത് അങ്ങനെ ട്രാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ ഞങ്ങളാകെ പേടിയിലാവും, വലിയ പേടിപ്പെടുത്തുന്ന പ്രശ്നത്തിലേക്ക് പോവും എന്നുള്ളതൊക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ട്രാക്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും എവിടെയെങ്കിലും ചെന്ന് നമ്മൾ ഇടിച്ചങ്ങ് നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി കോൺഫിഡൻസ് തരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്. ഇപ്പം മണി വ്യൂ എന്നൊക്കെ പറയുന്ന ആപ്പ് വളരെ രസകരമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഏകോപിപ്പിക്കുകയും നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് മണി വ്യൂ എന്ന് പറയുന്ന ആപ്പ്. ഒരു എക്സാമ്പിളാണ്, ഇതുപോലെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. എനിക്ക് ഈയിടെ അടുത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു ആപ്പാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ആപ്പ്. എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ആപ്പാണ് ജൂപ്പിറ്റർ. വളരെ രസകരമായിട്ടുള്ള ഒരു തീമിൽ അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാം. നമുക്കതൊരു UPI പേയ്മെൻറ്റ് ഗേറ്റ്വേ പോലെ നമുക്കത് ഉപയോഗിക്കാം. നമുക്കതിനകത്ത് റിവാർഡ് പോയിൻറ്സ് ഉണ്ട്. പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഓഫേഴ്സ് അതിൽ നിന്ന് ലഭ്യമാണ്. ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് അവർ നമുക്ക് ഇഷ്യൂ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു ആപ്പ്, നമ്മളുടെ പൈസ മാനേജ് ചെയ്യാനും ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്പ് കൂടിയാണത്. രണ്ടാമത്തേത് കൺസോളിഡേഷൻ ആൻഡ് ഓട്ടോമേഷനാണ്. കൺസോളിഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ലോണുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ബാങ്കുകളിൽ നിന്നൊക്കെ ഉണ്ടാകും, പല ഇൻട്രസ്റ്റ് റേറ്റുകളിലായിരിക്കും. ഇത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ബാങ്കുകളുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഡെറ്റ് കൺസോളിഡേഷൻ എന്ന് പറയും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ ബാങ്കുകളുമായിട്ട് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതിനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെറ്റ് കൺസോളിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ഓട്ടോമേഷൻ. ഇപ്പോൾ പലപ്പോഴും പല EMI പേയ്മെൻറ്റുകൾ പലപ്പോഴും നമ്മൾ ഡിലേഡ് ആവാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ ഡിലേഡ് ആവാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്ന സംവിധാനം, സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് ഓട്ടോ ഡെബിറ്റ് സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പൊയ്ക്കോളും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റൊക്കെ നമുക്ക് പേ ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഒരു 36% മുതൽ 100% വരെയൊക്കെ ചിലപ്പോൾ പോയെന്ന് വരാം, പലതരത്തിൽ വാരി ചെയ്തെന്ന് വരാം. നമ്മളിന്ന് അറിയുന്നുണ്ടാവില്ല വലിയ തരത്തിലാണ് നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓട്ടോമേഷനും കൺസോളിഡേഷനും വളരെ പ്രധാനമാണ്. ഇതും നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ് എമർജൻസി ഫണ്ടും ഇൻഷുറൻസും ആണ്. പലപ്പോഴും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ വേറെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, ഇതിനുവേണ്ടി ഫണ്ട് എടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവില്ല. നമ്മൾ സ്റ്റക്കായിപ്പോവും, വലിയ രീതിയിൽ നമ്മൾ കടം മേടിക്കേണ്ടി വരും, വലിയ രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കുക, എമർജൻസിക്ക് വേണ്ടി കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് എമൗണ്ട് കരുതാനായിട്ട് എല്ലാ മാസവും ചെറിയ രീതിയിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന് ഇൻഷുറൻസാണ്. നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നെറ്റ് ചുളിക്കുന്ന ഒരു സംഭവം, മരിച്ചിട്ട് കിട്ടുന്ന പൈസയല്ലേ എന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസിൻ്റെ പല ആളുകളും കാണുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസാണ്. നമ്മളൊരു വീടിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ചുമക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ ഫാമിലി തന്നെ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇൻഷുറൻസ് മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പലപ്പോഴും വലിയ തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുമ്പോൾ, ചിലപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം വീടും പറമ്പും എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ നമുക്കറിയാം. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും ബാക്കപ്പുമാണ് ലഭ്യമാവുക. അപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ് ഇൻഷുറൻസ്. ആവശ്യത്തിന് നിങ്ങളെ ഇൻഷൂർ ചെയ്യുക. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങും ഒക്കെയാണ്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പെൻഷൻ ഫണ്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. NPS പോലുള്ള
സർക്കാരിൻ്റെ തരത്തിലുള്ള ഫണ്ടുകൾ പോലും ഈ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് തന്നെ ഇപ്പോഴേ ചെയ്യാവുന്നതാണ്. 40 വയസ്സിന് മുമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് കുറച്ചുകൂടി ബെനിഫിഷ്യലായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൃത്യമായി ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് പോവുക, പിന്നീട് റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പൈസ കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് സ്കീമുകൾ നിലവിലുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ കൃത്യമായി SIP നിക്ഷേപിച്ച് പോയാൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൊക്കെ നിക്ഷേപിച്ച് പോയാൽ വലിയ തരത്തിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇൻഷുറൻസിലും ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനുകൾ പോലെയുള്ള പലതരത്തിലുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. ഒരു സെർട്ടൻ ലിമിറ്റ് വരെ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യും, പ്രീമിയം പേ ചെയ്യും, അതിനുശേഷം സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് അവർ റീഫണ്ട് തരികയും അല്ലെങ്കിൽ മണി ബാക്ക് ആയിട്ട് അത് തരികയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകൾ. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് വളരെയധികം ബെറ്റർ ആവും. പക്ഷേ അത് ബെറ്റർ ആവാൻ വേണ്ടി ടെക്നോളജിയുടെ സഹായം ഇന്ന് ഉപയോഗിച്ചേ പറ്റൂ. അത്രയും അധികം ടെക്നോളജി നിലവിലുണ്ട്. ഒരു ആപ്പ് കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് 5 ഡിഫറൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം തന്നെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ ഓട്ടോമാറ്റിക്, ഇപ്പോൾ UPI പേയ്മെൻറ്റ്സ് ആയിരിക്കാം, വേറെ തരത്തിലുള്ള കാർഡ് പേയ്മെൻറ്റ്സ് ആയിരിക്കാം, ഇതിനെയെല്ലാം SMS റീഡ് ചെയ്തുകൊണ്ടും ഇൻ്റർനെറ്റിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റീഡ് ചെയ്തുകൊണ്ടും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, എവിടെയാണ് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളാണ്. പേഴ്സണൽ ഫൈനാൻസ് വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതം വഴിമുട്ടുന്നത് ഈ കാര്യത്തിൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കൃത്യമായി പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾക്കും അഡ്വൈസുകൾക്കും ഞങ്ങളെപ്പോഴും കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.